ഒരു കാരണവശാലും നിയമസഭ നടക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭീഷണി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇക്കാര്യത്തിൽ യു ഡി എഫിലെ എല്ലാ എം എൽ എമാരുടെയും പിന്തുണയുണ്ടെന്നാണ് സതീശൻ പറയുന്നത്. വെള്ളിയാഴ്ച നിയമസഭ സ്തംഭിച്ച ശേഷമായിരുന്നു ഈ കലാപ ആഹ്വാനം സതീശൻ നടത്തിയത്. സഭാ നടപടി സുഗമമാക്കാൻ സഹകരിക്കണമെന്നാണ് സ്പീക്കർ വിളിച്ചു ചേർത്ത കക്ഷി നേതാക്കളുടെ യോഗത്തിലുണ്ടായ ധാരണ. ഇത് കാറ്റിൽ പറത്തിയാണ് കഴിഞ്ഞ ദിവസവും, അതായത് വെള്ളിയാഴ്ചയും, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭ സ്തംഭിപ്പിച്ചത്. സഭയ്ക്കുള്ളിൽ സമാന്തര സഭ ചേർന്നതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചിട്ടുണ്ട്. അത് നിയമലംഘനമാണെങ്കിൽ ഇനിയും ചെയ്യുമെന്നും മാധ്യമങ്ങൾക്ക് കൈമാറുമെന്നുമാണ് സതീശൻ വീണ്ടും വെല്ലുവിളിച്ചത്. സഭയിലെ കലാപശ്രമങ്ങളെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താനും യു ഡി എഫ് ആലോചിക്കുന്നു. സമനില തെറ്റിയാൽ ആളുകൾ എന്തും ചെയ്യാറുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതും ഇതുതന്നെയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങൾക്ക് മുന്നിലും നിയമസഭയിലും പരാജയപ്പെട്ട് നിലതെറ്റിയ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും കലാപം സൃഷ്ടിക്കാനാണ് ബോധപൂർവം ശ്രമിക്കുന്നത്. സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടതാണ് വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനപിന്തുണ വർദ്ധിക്കുകയാണെന്ന് യു ഡി എഫ് ഓരോ ദിവസവും തിരിച്ചറിയുന്നുണ്ട്. സർക്കാരിനെതിരെയുള്ള സമരങ്ങളെല്ലാം പൊളിയുകയല്ലേ? ബജറ്റ് നിർദ്ദേശത്തിനെതിരെ യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിന് ജനപിന്തുണ ആർജിക്കാൻ കഴിയാത്തതിനാൽ നാണം കെട്ട് പിൻവലിയേണ്ടി വന്നു. മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞും വലതുപക്ഷ മാധ്യമ പിന്തുണയോടെ അക്രമസമരങ്ങൾ നടത്തിയും കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമവും വിലപ്പോയില്ല. പ്രതിഷേധമുയർത്താനുള്ള അവകാശം പ്രതിപക്ഷത്തിന് ഉള്ളതുപോലെ തന്നെ സഭാ നടപടികളിൽ കീഴ്വഴക്കങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം സ്പീക്കർക്കുമുണ്ട്. അത് അംഗീകരിച്ച് സഭ സുഗമമായി നടത്താൻ സഹകരിക്കാതെ പ്രതിപക്ഷം സംഘർഷം സൃഷ്ടിക്കുന്നത് അവരുടെ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിലെ ചേരിപ്പോരിനും തമ്മിലടിക്കും മറിയിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് അക്രമം അഴിച്ചുവിടാൻ പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല. യു ഡി എഫിൻ്റെ പ്രതികരണത്തിലും പ്രവൃത്തിയിലും കുറെ കൂടി ഉത്തരവാദിത്വബോധം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.